都信啦。അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ശർഹ്ലി സദ്രി വയസ്സർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ പരലോകത്ത് രക്ഷ നൽകുന്ന ഗൗരവപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയിലായി ഞാൻ എന്റെ മനസ്സിലൂടെ കടന്നുപോയ ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുടെ മുമ്പാകെ സമയബന്ധിതമായി അവതരിപ്പിക്കാനാണ് വിചാരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സുവരെ അല്ലമീനായിരുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്കും വാക്കുകൾക്കും മക്കയിലെ ബൗദ്ധയോ വിശ്വാസികൾ വലിയ സ്ഥാനം കൊടുത്തു. നല്ലോണം ആലോചിക്കണേ, പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് നബിക്ക് മക്കയിലെ ബൗദ്ധയോ വിശ്വാസികൾ നല്ല സ്ഥാനം കൊടുത്തു. അല്ലമീൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്തു. കാലം കുറേ മുന്നോട്ട് പോയി, പ്രവാചകനായി. അപ്പോഴും അബൂ സുഫിയാൻ പറയുന്നത് ആള് കള്ളം പറയില്ല. അബൂ ജഹൽ പറയുന്നത് മുഹമ്മദേ ഞാൻ നിന്നെ നിഷേധിക്കുന്നില്ല, അസത്യപ്പെടുത്തുന്നില്ല എന്ന്. ശത്രുക്കളും മിത്രങ്ങളും ഒരേപോലെ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനാണെന്ന്. അള്ളാഹുവിന്റെ ഗ്രന്ഥം ഓതിക്കൊടുക്കുക എന്നതല്ലാതെ ജനങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ യോഗ്യനല്ല റസൂൽ എന്ന ഒരു ധ്വനിയാണ് ഈ ചർച്ചയിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും പറയാൻ അവകാശമില്ല. അദ്ദേഹം പറഞ്ഞത് എടുക്കാൻ പാടില്ല. അദ്ദേഹത്തിനത് പറയാനും അവകാശമില്ല. നേരെ മറിച്ച് 1400 വർഷങ്ങൾ പിന്നിട്ട് നമ്മുടെ കേരളത്തിൽ ജനിച്ച ചില ആളുകൾ പറയുന്നത് ഒന്നും വിട്ടുകളയാതെ ജീവൽഗന്ധിയാക്കണം എന്നും വിചാരിക്കുന്നതിന്റെ അവസ്ഥ എന്താണ് എന്ന് ഞാൻ ഗൗരവമായി ആലോചിക്കുകയാണ്. ചേകന്നൂരികൾ എന്ന് പറയുന്ന ആളുകൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ചേകന്നൂർ മൗലവി എന്തു പറയുന്നോ അത് അച്ചട്ട് സ്വീകരിക്കാൻ തയ്യാറാണെന്നല്ലേ? ആ ആളുകൾക്ക് ആരെ പറ്റുന്നില്ല. ലക്കത് കാനലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് അല്ലാഹ് പറഞ്ഞ റസൂലിനും ഉണ്ടാൻ പാടില്ല. അല്ലാഹുക്ക് മാത്രമേ പറയാൻ പാടുള്ളൂ, റസൂലിനും ഉണ്ടാൻ പാടില്ല. ചേകന്നൂരിനെ പ്രസംഗിക്കാം. ചേകന്നൂര് പറയുന്നത് ശരി വെക്കുന്ന ഒരു സമൂഹേ സത്യദീനിന്റെ ആളുകളുള്ളൂ എന്ന് മൂപ്പര് പറഞ്ഞാൽ അതിന്റെ ആളായി കൊടുക്കാം. ആലോചിച്ചുണ്ടോ, ഓറിയന്റലിസ്റ്റുകളും യുക്തിവാദികളും ഇസ്ലാമിന്റെ നിഷേധികളും എഴുതിയതിനെ സത്യപ്പെടുത്തുകയും അബൂറൈറ ജൂതനാണെന്ന് പറയുകയും മുആവിയ മോശക്കാരനാണെന്ന് പറയുകയും സഹാബികൾ എത്ര ഉന്നതന്മാരാണെങ്കിലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറയുകയും ചെയ്യുന്നവരോട് ന്യായമായി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഹദീസ് നിഷേധികളല്ല. നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാണ്, നിങ്ങൾ ഖുർആനിനെ നിഷേധിക്കുന്നവരാണ്, നിങ്ങൾ ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തിൽ ചേർന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വഇൻകാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു ജനതയെ അള്ളാഹുവിന്റെ ഖുർആനും ഹിക്മത്തും പഠിപ്പിച്ചുകൊണ്ട് ശുദ്ധീകരിച്ച ഒരു ജനതയെ നോക്കി അല്ലാഹ് പറയുന്നത് വസ്സാബിഖൂന അല്ലവലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ والذين اتبعوهم باحسان رضي الله عنهم ورضوان സഹാബത്തിനെ മുഹാജിറുകളെ അൻസാറുകളെ അല്ലാഹ് ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും അവരെ നല്ലതായ രൂപത്തിൽ പിൻപറ്റാനും അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ട് ആ സഹാബത്തിന് മേന്മയില്ല. ആ സഹാബത്തിന്റെ വ്യക്തിത്വത്തിൽ സംശയമുണ്ടാക്കുക, ആ സഹാബത്ത് സത്യം പറയാത്തവരാണെന്ന് പറയുക, ആ സഹാബത്ത് നാണയത്തുട്ടുകൾക്ക് വേണ്ടി ഹദീസ് വിറ്റവരാണെന്ന് പറയുക,
ആ പറയുന്നവനെ 100% നമ്മൾ വിശ്വസിക്കുക. അള്ളാഹ് സർട്ടിഫിക്കറ്റ് നൽകിയ സഹാബികൾക്ക് മേന്മയില്ലെന്ന് പറയുക, ഇതെങ്ങനെ മനുഷ്യർക്ക് വിശ്വസിക്കാൻ കഴിയും? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലെ 9:100 പറയുന്നു, മുഹാജിറുകളെയും അൻസാറുകളെയും പിൻപറ്റാൻ ആരോട്? വിശ്വാസി സമൂഹത്തോട്. തായിബാദത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കുന്ന സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്നല്ല പറയുന്നു. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ച അഖീദ സഹാബത്ത് മനസ്സിലാക്കുകയും ആ സഹാബത്തിന്റെ വിശ്വാസത്തെ റസൂലുള്ള സർട്ടിഫൈ ചെയ്യുകയും അവരുടെ വിശ്വാസ രീതികളെ പ്രവാചകൻ അംഗീകരിക്കുകയും ഇതാണ് ശരിയെന്ന് പറയുകയും അവർ കള്ളം പറയില്ലെന്നും ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ ഹൃദയം അത് റസൂലിന്റേതാണെന്നും ഒരു സമൂഹം എന്ന നിലയിൽ അത് സഹാബത്തിന്റേതാണെന്നും പറഞ്ഞ ആ സഹാബികളെ കുൻതും ഖൈറ ഉമ്മ എന്ന് അല്ലാഹു പറഞ്ഞ ഉത്തമ സമുദായത്തെ വകദാലിക ജഅൽനാഹു ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാഅലന്നാസ് എന്ന് പറഞ്ഞ ആ ജനതയെ അവരെ സംശയിക്കുകയും അവരൊന്നിനും കൊള്ളരുതാത്തവരാണെന്ന് പറയുകയും പിൽക്കാലക്കാരായ ഖൈറുന്നാസി കർണി സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ് 113 പിന്നിട്ടവർക്ക് അപ്രമാദിത്വം കൽപ്പിക്കുകയും അവരെഴുതിയ പുസ്തകത്തെ നെഞ്ചോട് ചേർക്കുകയും അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ വചനങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നവരോട് ഞാനൊരു ചോദ്യം ചോദിച്ചുകൊള്ളട്ടെ. സൂറത്ത് അൻഫാൽ 8-ാം അധ്യായം സൂറത്ത് അൻഫാലിലെ 24-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, തീർച്ചയായും അല്ലാഹു ഇസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദആകും ലിമാ യുഹീകും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വല്ല മനോഹരമായ ഒരു വചനം. അതിൽ പറയുന്നത് അല്ലാഹു റസൂലും നിങ്ങളെ ജീവൻ നൽകുന്നതിലേക്ക് വിളിക്കുന്നു. ആ ജീവൻ നൽകുന്ന തത്വമാണ് അല്ലാഹുവിന്റെ ഖുർആനിലും റസൂലിന്റെ സുന്നത്തിലുമുള്ളത്. ആ ജീവൻ നൽകുന്ന ഒന്നിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു, അതിന് നിങ്ങൾ ഉത്തരം ചെയ്യൂ എന്നല്ല പറയും. ഇസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദആകും ലിമാ യുഹീകും. അല്ലാഹു വിളിച്ചു. അതുകൊണ്ടാണ് മുഹാദിറുള്ളാനെ നിസ്കരിക്കുമ്പോൾ റസൂൽ വിളിച്ചപ്പോ അദ്ദേഹം അത് കേൾക്കാതിരുന്നപ്പോ മഹാദേ താങ്കൾ കേട്ടിട്ടില്ലേ, അല്ലാഹു വിളിച്ചാൽ റസൂൽ വിളിച്ചാൽ ആ വിളിക്കുത്തരം ചെയ്യണമെന്ന് കേട്ടിട്ടില്ലേ, ഫർളു നിസ്കാരത്തിലായിരുന്നു ഞാൻ എന്ന് പറഞ്ഞപ്പോഴാണ് റസൂലുള്ള ഈ ഖുർആനിക വചനം പറയുന്നത്. റസൂൽ വിളിക്കുന്നു, ഉത്തരം ചെയ്യാത്ത മുഹാദിനോട് നീ ഖുർആൻ കേട്ടില്ലേ, അല്ലാഹു വിളിച്ചാൽ ഉത്തരം ചെയ്യാന്ന് മാത്രമല്ല റസൂൽ വിളിച്ചാൽ ഉത്തരം ചെയ്യണമെന്ന് നീ കേട്ടിട്ടില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അങ്ങനെ ക്ലിയർ ചെയ്ത ഒരു വിഷയം തീർന്നില്ല. ജീവൻ നൽകുന്ന ഒന്നിലേക്ക് അള്ളാഹുവിന്റെയും റസൂലിന്റെയും വിളിക്കുത്തരം നൽകാത്തവരെ, നിങ്ങളെയും നിങ്ങളുടെ ഹൃദയത്തിനിടയിലും അല്ല മറയിട്ടുകളെയും അല്ല കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന ഖുർആനിന്റെ വചനത്തെ നെഞ്ചിലേറ്റാനാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്. ഒരു മുസ്ലിമിന്റെ വീടിനെ കുറിച്ച് പറഞ്ഞിടത്ത് 33-ാം അധ്യായം 34-ാമത്തെ വചനത്തിൽ അല്ല പറഞ്ഞ വാചകം എന്താ? 33-ാം അധ്യായം 34-ാമത്തെ വചനത്തിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കുക എന്ന അല്ലാഹു അവിടെ പറയുന്നത്. നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് പാരായണം ചെയ്യുന്ന ഖുർആൻ ഓർക്കുക എന്നല്ല, ഖുർആനും സുന്നത്തും ഓർക്കുക. മാത്രവുമല്ല അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞ ജനതയെ റസൂലുള്ള സംസ്കരിച്ചെടുത്തു. ഖുർആൻ കൊണ്ട് മാത്രമല്ല ഹിക്മത്തുകൊണ്ട് അത് രണ്ടും കൂടി ചേരുമ്പോഴേ സ്ഫുടം ചെയ്ത സംസ്കാരമുള്ള ഒരു ജനതയുണ്ടാകൂ. ഹദീസ് നിഷേധികൾക്ക് പലപ്പോഴും സംസ്കാരമില്ലാതെ പോകുന്നത് ഈ രണ്ട് തത്വങ്ങളിൽ ഒന്നിനെ അവർ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ്. സൂറത്തുമായിരയുടെ 104-ാമത്തെ വചനമാണ്. വൈദാക്കീലലവും അവരോട് പറയപ്പെട്ടാൽ ചാലോ നിങ്ങൾ വരൂ എന്നവരോട് പറയപ്പെട്ടാൽ അല്ലാഹു അവതരിപ്പിച്ചതിലേക്കും റസൂലിലേക്കും അല്ലാഹു അവതരിപ്പിച്ചതിലേക്ക് എന്നല്ല അല്ലാഹു അവതരിപ്പിച്ചതിലേക്കും
റസൂലിലേക്കും എന്ന് പറയുന്നു അള്ളാഹുവിന്റെ ഗ്രന്ഥം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഹദീസ് നിഷേധികൾ അല്ല ഇവർ, ഇവർ ഖുർആനിന്റെ നിഷേധികളാണ്, ഇവർ ഇസ്ലാമിന്റെ നിഷേധികളാണ്, ഇവർ അള്ളാഹുവിന്റെ മതത്തിന്റെ ശത്രുക്കളാണ്. ഇവരെ നിർമ്മിച്ചതും ഇവർ പ്രചണ്ഡമായി ലോകത്തെ കെട്ടയിച്ചു വിട്ടതും ഇവർ പോലെയുള്ള ആളുകളാണ്. നേരത്തെ സൂചിപ്പിച്ച സർവമത സത്യവാദവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മുജീബ് റഹ്മാൻ കിനാലൂർ പ്രബോധനത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് സ്വർഗത്തിലേക്ക് ഒറ്റ വരി പാതേ ഉള്ളൂ എന്ന വാദം മാറ്റിവെക്കണം, എങ്കിൽ ലോകം ഐക്യപ്പെടുമെന്നാണ്. ലോകത്തുള്ള എല്ലാവരും ഐക്യപ്പെടും എന്ന് പറഞ്ഞാൽ അന്നഹാദാ സിറാതി മുസ്തഖീമ എന്നും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മരുഭൂമിയിൽ വരവരച്ച് ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ എന്നും പറയുന്നത് ശരിയല്ല എന്ന് മുജീബ് റഹ്മാൻ ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് പ്രബോധനത്തിൽ ലേഖനം എഴുതിയിരിക്കുന്നു. ചേകന്നൂർ മൗലവിയെ നവോത്ഥാന നായകനായി മുജീബ് റഹ്മാൻ അവതരിപ്പിക്കുമ്പോൾ ഇന്ന് വരെ മുജാഹിദുകളെ നേതൃത്വത്തിൽ ഒരു തിരുത്തലുണ്ടായിട്ടില്ല. ശേഷം സർവമത സത്യവാദം അവതരിപ്പിക്കുകയായിരുന്നു. ഇന്ന് നമുക്കെല്ലാം അറിയാം അള്ളാഹുവിന്റെ ഗ്രന്ഥം മൂന്നാം അധ്യായം 19-ാമത്തെ വചനം, മൂന്നാം അധ്യായം 83-ാമത്തെ വചനം, അഫൈറ ദീനില്ലാഹ് യബൂന വലഹു അസ്ലമ മൻ ഫിസ്സമാവാതി വമൻ ഫില്ലർ. വളരെ വ്യക്തമാണ്, അള്ളാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആൻ ഓതി നമ്മളെ പഠിപ്പിച്ചതും അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. വഴിവേച്ചു പോയ മതക്കാരോട് അല്ല പറയുന്നത് ജൂതനായാലേ സ്വർഗത്തിൽ പോകൂ എന്നവർ പറഞ്ഞു, ക്രിസ്ത്യാനിയായാലേ സ്വർഗത്തിൽ പോകൂ എന്നവർ പറഞ്ഞു. ലൈസത്തിൻ നസാറ അലാശയിൻ, അവർ പറഞ്ഞു വക്കാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറ അലാശയിൻ, ജൂതന്മാർക്ക് അടിസ്ഥാനമില്ലെന്ന് ക്രൈസ്തവരും ക്രൈസ്തവർക്ക് അടിസ്ഥാനമില്ലെന്ന് ജൂതന്മാരും പറഞ്ഞു. അങ്ങനെ സാബീ മതക്കാരും ജൂതന്മാരും ക്രിസ്ത്യാനികളും ഞങ്ങളായാലേ സ്വർഗത്തിൽ പോകൂ എന്ന വാദമുഖങ്ങൾ ഉന്നയിച്ചവരായിരുന്നു. അവരോട് അന്ന് പറയുന്നത് ജൂതനായിക്കോ നസാറ ആയിക്കോ സാബി ആയിക്കോ അതല്ല ഇവിടുത്തെ മാനദണ്ഡം. നിങ്ങൾ കേവല മതത്തിന്റെ പേരിൽ തർക്കിക്കുന്നതിലല്ല മാനദണ്ഡം. നിങ്ങൾക്ക് അല്ലാഹുവിൽ ഉജ്ജ്വലമായ വിശ്വാസമുണ്ടോ? ശിർക്ക് കലരാത്ത വിശ്വാസം, കുഫർ കലരാത്ത വിശ്വാസം, പടച്ചോൻ അവതരിപ്പിച്ച വിശ്വാസം. മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള മാർഗദർശനം ദൂതന്മാരിലൂടെ വരും. ആ ദൂതന്മാർ നിങ്ങളെ ഇത് പഠിപ്പിക്കും. അവർ മാതൃകയാകും. അവർ മാതൃകയായാൽ അത് സ്വീകരിക്കാമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാചകത്തിന് ഒന്നുകൂടെ അടിവരയിടുകയാണ്. ചേകന്നൂർ മൗലവി പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്നവരോട് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞാൽ വെറുപ്പുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ എട്ട് വാതിലുകളിലൂടെ കടന്നു പോകുന്ന അബൂബക്കർ സിദ്ദീഖിന് നിങ്ങൾക്ക് വെറുക്കാൻ കഴിയുന്നുവെങ്കിൽ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു വെറുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ, അബൂ ഹുറൈറ വെറുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ, എത്രയോ നൂറ്റാണ്ടുകൾക്ക് പുറത്ത് ഇസ്ലാമിനെ പൊളിച്ചടക്കിയവരെ നിങ്ങൾക്ക് വെറുക്കാൻ കഴിയുന്നില്ല അല്ലേ? കുല്ലിൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനകും വഅശീറതകും എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി എന്ന് പറയുന്നുണ്ട്. ബാപ്പയേക്കാൾ ഉമ്മയേക്കാൾ നാട്ടുകാരേക്കാൾ മറ്റാരേക്കാളും അല്ലാഹുവിനെയും റസൂലിനെയും ആയിരിക്കണം ഒരാൾക്ക് ഏറ്റവും വലിയ ഇഷ്ടം. ഇവിടെ തന്നെ ചർച്ചകളിലെല്ലാം, ചേകന്നൂർ മൗലവിയുടെ ചർച്ചകളിലെല്ലാം നമ്മൾ കാണുന്നത് റസൂലിനെ വെറുക്കാൻ പഠിപ്പിക്കുന്ന സിദ്ധാന്തം, സഹാബത്തിനെ വെറുക്കാൻ പഠിപ്പിക്കുന്ന സിദ്ധാന്തം, അതല്ല ഇസ്ലാം എന്ന് നമ്മൾ അറിയണം. കാലങ്ങളായി ലോകത്ത് ഇത് പ്രചരിപ്പിക്കുന്നവരോട് ഞാൻ ആത്മാർത്ഥമായ ഒരു ചോദ്യം ചോദിച്ചുകൊള്ളട്ടെ. ചേകന്നൂർ മൗലവിയുടെ വാക്കുകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം അബൂ ഹുറൈറക്ക് നിങ്ങൾ കൊടുക്കുന്നില്ല. അക്കാലഘട്ടത്തിലെ ഖൈറുന്നാസി കർണി എന്ന് റസൂലാ പറയുന്നത് അല്ലാഹുവാണ് പറയുന്നത്. ആ തലമുറയാൻ തൃപ്തിപ്പെട്ടു എന്ന് മാത്രമല്ല അള്ളാഹു ഹിദായത്ത് വ്യക്തമാക്കി. റസൂലുള്ളാഹിക്ക് പുറംതിരിഞ്ഞു നിന്നു. ഖുർആനാ പറയുന്നത് ഖുർആനിലൂടെ ഹിദായത്ത് വ്യക്തമാക്കുകയും ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണേ നബിയേ, ഏത് ഞാൻ താങ്കൾക്ക് വഹിയായി നൽകിയതിനെ, ഞാൻ താങ്കൾക്ക് വഹിയായി നൽകിയതിനെ നബിയേ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണേ. അതാണ് മനുഷ്യരെ ഹദീസ് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു. മുഖത്ത് താടി വേണോ വേണ്ടേ എന്ന് പഠിപ്പിച്ചു. വെള്ളം ഏത് കൈകൊണ്ട് കുടിപ്പിക്കണമെന്ന് കുടിക്കണമെന്ന് പഠിപ്പിച്ചു. ശൗചം ചെയ്യേണ്ടത് ഏത് കൈകൊണ്ടെന്ന് പഠിപ്പിച്ചു. ചൂതന്മാർ ചോദിക്കുമാർ ഓത്രത്തിന്റെ മര്യാദ പഠിപ്പിക്കുന്നിടത്തേക്ക് സംസ്കാര സമ്പന്നം
ജനമായ നിന്ന് മൂത്രമൊഴിക്കുന്ന ഒരു ജനതയിൽ നിന്ന് ഇരുന്ന് മൂത്രമൊഴിക്കുന്നവരിലേക്ക്, മൂത്രമൊഴിച്ചാൽ മാലിന്യം കഴുകാത്തവരിൽ നിന്ന് മാലിന്യം കഴുകുന്നവരിലേക്ക് പ്രവാചകന്റെ വചനം നമ്മൾ അന്വയിച്ചു. സംസ്കാരമുള്ള കൈകഴുകി ഭക്ഷണം കഴിക്കുന്ന, അതുപോലെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചന്തി കഴുകിയ കഴുകിയുണ്ട് തിന്നാത്ത കുടിക്കാത്ത ഒരു ജനതയെ സൃഷ്ടിച്ചത് പ്രവാചകന്റെ വചനമാണ്. എന്ന് പറഞ്ഞ ആ വചനം മതി, തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും വെറുത്ത അബൂലഹബിനെ ദുനിയാവിൽ ഉണ്ടായ ശിക്ഷ എന്താണെന്ന് അറിയാമോ? സൂറത്ത് നൂറിലെ 24 അധ്യായത്തിലെ 63 വചനമാണ് എന്ന് പറഞ്ഞ് നബിയെ എതിർത്ത ആദ്യത്തെ എതിർപ്പിന്റെ ഉദ്ഘാടനം കഴിച്ച അബൂലഹബിന്റെ മയ്യത്ത് ചീനലിഞ്ഞ് നാറി വിദൂരത്തു നിന്ന് മണ്ണ് മാന്തിയിടുകയായിരുന്നു, മണ്ണ് മാന്തിയിടുകയായിരുന്നു. സഹോദരാ, റസൂലുള്ളാഹിന്റെ സുന്നത്തിന് നിഷേധിച്ച് റസൂലിനെതിരെ ജനങ്ങളെ നയിച്ച ഒരു പണ്ഡിതൻ കേരളത്തിലും കഴിഞ്ഞു പോയല്ലോ. മയ്യത്ത് നിസ്കരിക്കാനല്ല സ്വന്തം ഭാര്യക്ക് പോലും കൊടുത്തില്ല. അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത പറഞ്ഞ വ്യക്തിയുടെ മയ്യത്ത് എവിടെ എന്ന് പോലും അറിയാത്ത വിധം ദുനിയാവിൽ നിന്ന് ശിക്ഷ കൊടുത്തിരിക്കുന്നു. വലത്തെ കൈ കൊണ്ട് തിന്നാൻ പറഞ്ഞവൻ ഞാൻ തിന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ നിന്റെ കൈ ഉയരാതിരിക്കട്ടെ എന്ന് പറയേണ്ട തമസം ആ കൈ പിന്നീട് ചലിക്കാത എന്ന് വിശ്വസിക്കാൻ നിങ്ങളുടെ തൊട്ടൂരം ഞങ്ങൾക്ക് ആവശ്യമില്ല. ആ കൈ പിന്നെ ചലിച്ചിട്ടില്ല. അവിടെയാണ് കൊല്ലു ഉമ്മത്തിയത് എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാരും സ്വർഗത്ത് പോയി, വിസമ്മതിച്ചവരൊഴികെ, എന്നെ തള്ളിക്കളഞ്ഞവരൊഴികെ, എന്റെ വചനത്തെ ധിക്കരിച്ചവരൊഴികെ, എനിക്കത് പറ്റില്ലെന്ന് പറഞ്ഞവർ അവർ നാളെ നരകത്തിലാൽ. നിങ്ങൾ നരകത്തിൽ പോകരുത്, നിങ്ങൾ ഭയസഹിതമായ നരകത്തിൽ പോകരുത്. എന്ന നരകത്തിൽ നിങ്ങൾ പോകരുത്. തിരിച്ചുവരണേ, ഖുർആനിലേക്ക് തിരിച്ചുവരണേ, ഹദീസിലേക്ക് തിരിച്ചുവരണേ. മുമ്പ് ബുഖാരി പറഞ്ഞാൽ സ്വീകരിച്ചിരുന്ന മുജാഹിദുകളോട്, മുമ്പ് മുസ്ലിമിലുണ്ടെന്ന് പറഞ്ഞാൽ സ്വീകരിച്ചിരുന്ന മുസ്ലിമിങ്ങളോട്, ഇപ്പൊ നിങ്ങൾ സുമയത്തവല്ല ഫരീഖും മിൻഹും വമ ഉലൈക ബിൽ മുഖ്ബിനീൻ. അല്ലാഹുവിന്റെ ഗ്രന്ഥം പറഞ്ഞത് അങ്ങനെയല്ല, ഇന്നമാ കാന ഖൗലുൽ മുഖ്ബിനീൻ, സത്യവിശ്വാസിയുടെ വാക്ക്. അല്ലാഹു റസൂലും വിധി പറഞ്ഞുകൊണ്ട് അതിലേക്ക് വിളിച്ചാൽ അല്ലാഹു വിളിക്കുന്നു, റസൂല് വിളിക്കുന്നു എന്ന് കേട്ടാൽ ആ വിളിക്കുത്തരം നൽകാനാണ് അല്ലാഹു ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവർ സമയന വാതഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് ഹദീസ് നിഷേധിച്ച് നിഷേധിച്ച് ഞാൻ എന്റെ പ്രിയപ്പെട്ട മർക്കസുദേവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവരോട്, നിങ്ങൾ തുടക്കത്തിൽ ഒന്ന് നിഷേധിച്ചു, പിന്നെ രണ്ട് നിഷേധിച്ചു, പിന്നെ മൂന്ന് നിഷേധിച്ചു, പിന്നെ എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്, എന്തൊക്കെയാ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്കറിയില്ല. കാരണം തിരിഞ്ഞിടത്തേക്ക് തിരിച്ചുപോയി. ഇതാണ് ശരിയെന്ന് നിങ്ങൾ ധരിച്ചു. ഞങ്ങൾ ഇസ്ലാമിന്റെ സംരക്ഷകരാണ് നിങ്ങൾ ധരിച്ചു. അല്ല അല്ല, നിങ്ങൾ ഇസ്ലാമിന്റെ സംരക്ഷകരല്ല, ശേഖന്നൂരിന്റെ പ്രവക്താക്കളാണ്. ഞാൻ ആലങ്കാരികമായി പറയട്ടെ, ശേഖന്നൂർ മൗലവി മരിച്ചിട്ടില്ല, എടവണ്ണ ജീവിച്ചിരിപ്പുണ്ട്, കിനാലൂരിൽ ജീവിച്ചിരിപ്പുണ്ട്, പറയൂരിൽ ജീവിച്ചിരിപ്പുണ്ട്, കരിമ്പിലാക്കലിൽ ജീവിച്ചിരിപ്പുണ്ട്. ശേഖന്നൂർ മൗലവിയുടെ ആശയങ്ങൾ ജനമനസ്സുകളിൽ കോറിയിടുന്നുണ്ട്. ഉംറയുടെ ടീമുകൾ ഹറമിലെത്തുന്നുണ്ട്, ഹജ്ജിന്റെ ടീമുകൾ ഹറമിലെത്തുന്നുണ്ട്. സംസം വെള്ളത്തിന് കടലെ ഉപ്പുജലത്തിന്റെ പ്രത്യേകത കൽപ്പിക്കുന്നവർ, കേവല കിണറ്റിലെ വെള്ളത്തിന്റെ പ്രത്യേകത കൽപ്പിക്കുന്നവർ, സംസത്തിന് പ്രാധാന്യമില്ലെന്ന് പറഞ്ഞവർ ശേഖന്നൂർ മൗലവിയാൽ. മനസ്സ് തട്ടി ഒരു ചോദ്യം കൂടി ചോദിച്ചു കൊള്ളട്ടെ, മുസൽമാനെ, മുജാഹിദേ, ശേഖന്നൂർ മൗലവി നീ അംഗീകരിക്കുന്നില്ലെങ്കിൽ ശേഖന്നൂർ മൗലവിയുടെ ആശയം അതുപോലെ അവതരിപ്പിക്കുന്ന എടവണ്ണയിലെ ഉസ്താദിനെ എന്തേ നീ നെഞ്ചിലേറ്റിയത്, കിനാലുള്ള ഉസ്താദിനെ എന്തേ നീ നെഞ്ചിലേറ്റിയത്. ശേഖന്നൂർ മൗലവിയുടെ നിഷേധം നിഷേധമാണെങ്കിൽ, ശേഖന്നൂർ മൗലവി പറഞ്ഞത് തെറ്റാണെങ്കിൽ അതാവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നവർ എങ്ങനെ നിങ്ങൾക്ക് പത്യമുള്ളവരായി? നിങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇന്ന്
അന്ന് രാത്രി ചെന്ന് അല്ല പറഞ്ഞില്ലേ, നിങ്ങൾ ഒരാളോ രണ്ടാളായി നിന്നോ, നിങ്ങൾ കൂട്ടം കൂടി നിന്നോ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. നോക്ക്, നല്ലവണ്ണം ആലോചിച്ചു നോക്ക്. കുട്ടികൾക്ക് സ്കൂളിൽ പുസ്തകം തയ്യാറാക്കാറുണ്ട്. വലിയ വലിയ ടീച്ചേഴ്സ് ഇരുന്ന്, വലിയ വലിയ ജീനിയസ്മാരിരുന്ന് എന്ത് ചെയ്യാറുണ്ട്, എന്ത് ചെയ്യാറുണ്ട്, വലിയ വലിയ ബുക്കുകൾ തയ്യാറാക്കാറുണ്ട്. എട്ടാം ക്ലാസ് ഇത് നല്ലോണം ചിന്തിക്കണം, ഈ പറയുന്ന നല്ലോണം ചിന്തിക്കണം. എട്ടാം ക്ലാസ്, ഒമ്പതാം ക്ലാസ്, പത്താം ക്ലാസ് കുട്ടികൾ പഠിക്കേണ്ട പുസ്തകം ഇന്നത് എന്ന് ഡിക്ലെയർ ചെയ്യുന്നു, അങ്ങനെ തീരുമാനിക്കുന്നു. എന്നിട്ട് ആ പുസ്തകം സ്കൂളിലെത്തുന്നു, എട്ടാം ക്ലാസ്സിലെ കുട്ടിന്റെ കയ്യിൽ കൊടുക്കുന്നു, ഒമ്പതാം ക്ലാസ്സിലെ കുട്ടിന്റെ കയ്യിൽ കൊടുക്കുന്നു, പത്താം ക്ലാസ്സിലെ കുട്ടിന്റെ കൈ കൊടുക്കുന്നു. ആത്മാർത്ഥമായി ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നല്ല അധ്യാപകർ തിരഞ്ഞെടുത്ത് ഉണ്ടാക്കിയ ഒരു പുസ്തകം കുട്ടികളെ കയ്യിൽ കൊടുത്താൽ പോരായിരുന്നു? എന്തിനാ സ്കൂള്, എന്തിനാ അധ്യാപകൻ? മാത്സിന് ഒരു അധ്യാപകൻ, ജോഗ്രഫിക്കൽ അധ്യാപകൻ, എക്കണോമിക്സിന് ഒരു അധ്യാപകൻ, ഓരോന്നിനും ആ കിട്ടിയ പുസ്തകം വായിച്ചാ പോരെ? ഇല്ല, വായിച്ചാ കുട്ടികൾക്ക് മനസ്സിലാവില്ല. അതിനെ ഒരധ്യാപകൻ എല്ലാ വിഷയവും പറഞ്ഞാൽ പറ്റൂ? ഇല്ല, ഒരധ്യാപകൻ എല്ലാ വിഷയവും അറിയില്ല. സെപ്പറേറ്റ് സെപ്പറേറ്റ് അധ്യാപകർ. എന്നിട്ടും നമ്മൾ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്നു, എന്തേ? ഒന്നുകൂടെ മനസ്സിലാകാൻ, ഒന്നുകൂടെ മനസ്സിലാകാൻ. അല്ലേ സുഹൃത്തുക്കളെ, അല്ലേ സുഹൃത്തുക്കളെ? എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, മനുഷ്യൻ എഴുതി രേഖപ്പെടുത്തിയത് മനുഷ്യർക്ക് തിരിയില്ലെങ്കിൽ ലോകത്തിന്റെ തമ്പുരാന്റെ കലം എല്ലാവർക്കും ഒരേപോലെ തിരിയും എന്ന് ശഠിക്കുന്ന നിങ്ങളുടെ ബുദ്ധി എന്തിന്റെ ഭാഗമാണ്? സൂറത്ത് അൻആം ആറാം അധ്യായം എൺപത്തിരണ്ടാമത്തെ വചനം ഇറങ്ങി. അന്ന് സഹാബത്തി ചോദിച്ചു, നബിയെ അവിടെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യാത്തവരുണ്ടോ? ഇവിടെ ഉൽമ എന്ന് പറഞ്ഞല്ലോ, ആ പദം കൊണ്ട് എന്താണുള്ള ഉദ്ദേശം? അറബി അറിയാവുന്ന, അറബി പഠിച്ചിട്ടുള്ള, അറബികളായി ജനിച്ചിട്ടുള്ള, ലിസാനൻ അറബിയൻ എന്നല്ല പറഞ്ഞിട്ടുള്ള, അപ്പച്ചയായ അറബി ഭാഷയിൽ ഖുർആൻ ഇറക്കിയല്ലോ, അറബികൾക്കിടയിൽ ഇറക്കിയല്ലോ, ആ അറബികൾക്ക് പോലും അവിടെ ഉൽമ എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല. അവർ ചോദിച്ച പ്രസൂള അവരോട് തിരിച്ചു ചോദിച്ചു, 31-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനം കണ്ടിട്ടില്ലേ? ഇന്നെ ശിർക്കലോ ലുൽമുൻ അദീം. ഇവിടെ ലുൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ വ്യഭിചാരമല്ല, കള്ളുകൂടിയല്ല, ഇവിടെ ലുൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിർക്കാണ്. അറബികൾക്ക്, അറബി അറിയാവുന്നവർക്ക് ഒരു ഖുർആന്റെ വചനം ഇറങ്ങിയപ്പോ ആ പദത്തിന്റെ ആശയം മനസ്സിലായില്ല. അതുവരെ റസൂൽ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു, ലിത്തുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. അതുകൊണ്ട് ചേകന്നൂർ വിഭാഗത്തെ ഞങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാം, ഈ തത്വമനുസരിച്ച് ജീവിക്കാം, എന്നിട്ട് നല്ല മനുഷ്യരായി ജീവിച്ച് സ്വർഗം നേടാം. നിങ്ങളെ ഞങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലിലേക്ക് ക്ഷണിക്കുന്നു. നബിയെ വെറുക്കുന്ന നിങ്ങൾക്ക്, ചേകന്നൂരിനെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക്, മുഹമ്മദ് നബിയെ ഇഷ്ടപ്പെടാൻ എന്ന് തുടങ്ങുന്നുവോ, സ്വന്തത്തെക്കാൾ എനിക്ക് റസൂലെ നിങ്ങളെക്കാൾ ഇഷ്ടം എന്നോടാണെന്ന് ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞപ്പോ, ഉമറേ പോരാ, ഈ ലോകത്ത് എന്തിനേക്കാളും നിനക്ക് ഞാൻ ഇഷ്ടപ്പെട്ടവനാകണം. ചേകന്നൂർ മൗലയുടെ ആദർശം ഇഷ്ടപ്പെടുന്ന പോലെ നബിയുടെ സുന്നത്ത് ഇഷ്ടപ്പെടാത്തവരെ, നിങ്ങൾ ഗൗരവമായി ചിന്തിക്കൂ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പാഴാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുനിയിലെ ഈ വലിയ ചർച്ച ഒരു വലിയ ഉപകാരദായകമായി തീർക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ 16-ാം തീയതി എൻലൈറ്റനിങ് കോൺഫറൻസ് നടക്കുന്നുണ്ട് ആലപ്പുഴയിൽ. അവിടുത്തെ എല്ലാ വീടുകളിലും കയറിയുള്ള മഹത്തായ ദൈവത്ത് ഉൾക്കൊള്ളുന്ന നമ്മുടെ മഹാസമ്മേളനം ദൈവത്ത് നടക്കാൻ പോകുന്നുണ്ട്. അതുപോലെ 18 മുതൽ 23 വരെ നമ്മുടെ വിസ്ഡം ഗാലറി, നമ്മുടെ ഏറ്റവും വലിയ പ്രബോധന സംരംഭം തിരൂര് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നമ്മൾ നടത്തുകയാണ്. ഇതിലെല്ലാം നമ്മൾ പങ്കാളികളാകുക. ഇവിടെ വിശദീകരിച്ച വിവരണത്തിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഇതൊക്കെ വിവരിച്ച പണ്ഡിതന്മാർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളം ആളുകൾ ഈ കാര്യം കേട്ടു, മനസ്സിലാക്കി. ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളുടെ കയ്യിൽ സത്യമുണ്ട് എന്നുറപ്പുണ്ടായിരുന്നെങ്കിൽ ചേകന്നൂരികൾ ഞങ്ങൾ ചേകന്നൂർ മലയുടെ ആളുകളാണ് എന്ന് പറഞ്ഞ് ഇവിടെ വരുമായിരുന്നു. അവർ വന്നില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, ഭാഷ അറിയാത്തവരെ, സംഭവം അറിയാത്തവരെ, പാവപ്പെട്ടവരെ, എന്നിട്ട് അവരെ കൊണ്ട് റസൂലിന്റെ സുന്നത്തിൽ അവരെ തായോട്ട് കൊണ്ടുവരിക, എന്നിട്ട് ചേകന്നൂർ മലയുടെ സുന്നത്ത് പഠിപ്പിക്കുക, അതിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കുക. താടി നീട്ടിയ റസൂലുള്ളാനെ പോലെ ആ റസൂലിന്റെ സുന്നത്ത് എടുക്കാൻ ശ്രമിക്കുന്നവരെ താടിയും മീശയും പഠിച്ച ചേകന്നൂരാക്കുക, ചേകന്നൂർ മലയുടെ ആളുകളാക്കുക, റസൂലിൽ നിന്ന് അടർത്തിയെടുക്കുക. ഇതിവിടെ നടക്കുന്നു. അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കാനും അസത്യത്തിൽ മാറി നിൽക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പടച്ച തമ്പുരാൻ ദീനം ജീവിക്കുന്ന മുത്തക്കുകളെ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിങ്ങൾക്കൊക്കെ അള്ളാഹു നന്മ നൽകുമാറാകട്ടെ. ലോകത്തിലുള്ള എല്ലാ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അല്ലാഹു നമുക്ക് മഴ വർഷിപ്പിച്ച് തരുമാറാകട്ടെ. നമ്മൾ അനുഭവിക്കുന്നില്ല ദുരന്തത്തിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اغفر لنا ولاخوان الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم على نبينا محمد واله وصحبه اجمعين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ആദർശ മുഖാമുഖ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി പറയുക എന്നുള്ള ഒറ്റ കർത്തവ്യം മാത്രമാണ് ഇവിടെ നിർണയിക്കുന്നത്. അപ്പോൾ ഇൻഷാ അള്ളാ, നമ്മുടെ ഈ സ്ഥലം അനുവദിച്ചു തന്ന